എല്ലാവർക്കും നമസ്കാരം. ഭാരത ദർശനം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, സാധാരണ ഞാൻ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ ഷെയർ ചെയ്യാറുള്ളത്. ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും എന്ന് തോന്നിയ ഒരു കാര്യം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതൊരു ഒറ്റമൂലിയെക്കുറിച്ചാണ്, ഒരു ഗൃഹവൈദ്യത്തിലൊക്കെ പറയുന്ന പോലെ ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ്. അത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടതുകൊണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്തുകൂടെയെന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ ചോദിച്ചു. കാരണം കേരളത്തിലിപ്പോൾ വൈറൽ ഫീവർ വളരെയധികമുണ്ട്. ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന കേസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വൈറൽ ഫീവർ മാറിക്കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ചുമ, ഡ്രൈ കഫ്, വെറ്റ് കഫ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ഈ കഫ് സിറപ്പ് അത്ര നല്ലൊരു ഓപ്ഷനല്ല. കഫ് സിറപ്പ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഡിസിനസ്സാണ്. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുറച്ച് നേരത്തേക്ക് ഒരു ഡിസിനസ്സായിരിക്കും. പക്ഷേ അത് മാറുകയില്ല കംപ്ലീറ്റ്. മിക്കവരും പറയുന്നുണ്ട് ഈ വൈറൽ ഫീവർ കഴിഞ്ഞിട്ടുള്ള ഒരു ചുമ പിടിച്ചാൽ കിട്ടുന്നില്ല, അത് മാറുന്നില്ല എന്ത് മരുന്ന് കഴിച്ചിട്ടൊന്ന്. അപ്പോൾ എനിക്ക് അതേ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത് ഈ പനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ടെമ്പറേച്ചർ കുറയുന്നില്ല ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട്. ഇത് വെറും വൈറൽ ഫീവർ ആണെന്നാണ് പറയുന്നത്. ടെസ്റ്റ് ചെയ്തപ്പോൾ വേറെ ഒരു ഫീവറും അല്ല, കൊറോണയല്ല, ഡെങ്കി ഫീവർ അല്ല, ഒന്നുമല്ല. പക്ഷെ ഭയങ്കര ക്ഷീണവും വല്ലാത്ത ക്ഷീണവും. ഇപ്പോൾ എൻ്റെ മകളും ഞാനും ഒരുമിച്ചാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അവൾക്കും ബ്ലഡ് കൗണ്ട് വല്ലാണ്ട് കുറഞ്ഞു, എനിക്കും ഭയങ്കര ക്ഷീണമായി, തലകറക്കമൊക്കെ ആയിട്ടാണ് അഡ്മിറ്റ് ആയത്. രണ്ടുപേരും ഒരേ സമയത്ത് അഡ്മിറ്റ് ആവുമായിരുന്നു. അപ്പോൾ പിന്നെ ഇഞ്ചെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കൺട്രോളായി. പക്ഷേ എനിക്ക് ഈ ചുമ അതുപോലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചുമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാധാരണഗതിയിൽ വീട്ടിലാണെങ്കിൽ ഒരു ചുമ വരണമെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഒറ്റമൂലികളൊക്കെ ഉണ്ട്. ചെറിയ ചുമയ്ക്കൊക്കെ ഞാൻ ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ട് തേൻ ഒഴിച്ച് കഴിക്കും. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ആ തേൻ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങ് ഉറക്കവും വരും, ചുമന്നുള്ളി ഒഴിച്ച് കഴിയുമ്പോൾ ചുമയും മാറും. പിന്നെ കൊറോണയുടെ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഒമിക്രോൺ വന്നായിരുന്നു, അപ്പോഴും ഇതുപോലൊരു ചുമ വന്നു. പക്ഷേ ഈ പനി പോലെയൊന്നും അല്ലായിരുന്നു. ഒമിക്രോണിന് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പാരസെറ്റമോളൊക്കെ കഴിച്ച് ലൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു മരുന്ന് ഒരു കഷായം പോലെ ഉണ്ടാക്കി കുടിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പേരയില, തുളസിയില, പിന്നെ പനിക്കൂർക്കയുടെ ഇല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, അയമോദകം, കറുത്ത ജീരകം, പെരുംജീരകം, അങ്ങനെ പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ കരിപ്പെട്ടി ശർക്കരയും കൂടി ഇട്ടിട്ട് കഷായം ഉണ്ടാക്കി, ചിലപ്പോഴൊക്കെ ചുവന്നുള്ളി ചതച്ചിടും. അപ്പോൾ ഇതെല്ലാം കഴിക്കുമ്പോൾ ചുമ അങ്ങ് മാറാറുണ്ട്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് ചുമയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അപ്പോൾ ഒരു ദിവസം രാത്രി അങ്ങ് നിർത്താനേ പറ്റുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ച് ത്രോട്ടൊക്കെ പൊട്ടി, അങ്ങനത്തെ ഒരു അവസ്ഥയായി. നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഈ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എക്സ്റേ എടുത്തപ്പോൾ നല്ല ഇൻഫെക്ഷൻ ചെസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചുമ ഇങ്ങനെ ചുമച്ച് ചുമച്ച് വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അമ്മ പറഞ്ഞത് ഈ ആടലോടക എന്ന് പറയുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ച്. എല്ലാവർക്കും കേരളത്തിലെ ഒരുവിധപ്പെട്ട കഴിഞ്ഞ തലമുറയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഒന്ന് രണ്ടു വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന് ഭയങ്കര കയ്പ്പാണ്. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കങ്ങോട്ട് അത് കഴിച്ചിട്ടില്ല. എനിക്കതിന് പകരം ഇങ്ങനത്തെ ഒറ്റമൂലികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ ഒരു ചുമ ഇങ്ങനത്തെ അത്രയും വേഴ്സായപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു ഒത്തിരി ആടലോടകത്തിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞത് തരാമോ, എന്നിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കഴിക്കാമെന്ന്. അപ്പം അമ്മ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് തന്നിട്ട് പോയി. അപ്പോൾ ഈ നീരിൻ്റെ ഉള്ളിൽ തേനൊഴിച്ച് കഴിച്ചപ്പം പിടിച്ചു കെട്ടിയ പോലെ ചുമ അവിടെ നിന്നുള്ളൂ. പിന്നെ ചുമച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ചുമയ്ക്കുന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കുന്ന ആ ഒരു ഇതങ്ങ് മാറി. അപ്പോൾ അതാണ് ആടലോടകത്തിൻ്റെ എഫക്റ്റ്. ഇത് ഒറ്റമൂലി എന്ന് പറയുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ എനിക്കിത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടും ഈ ചെസ്റ്റ് ക്ലിയർ ആവാത്തത് കൊണ്ട് ചുമയുടെ പ്രശ്നമുണ്ട് ചെറുതായിട്ട്. അത് മാത്രമല്ല ഭയങ്കര ക്ഷീണവും ശ്വാസം മുട്ടുണ്ട് ഈ കഫം ഉള്ളതുകൊണ്ട് നെഞ്ചിൽ. അപ്പം ഈ ആടലോടകം നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കയ്പ്പ് കാര്യം ഇത് കുടിച്ചാൽ കുറേ നേരത്തേക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇത് പറഞ്ഞു. അപ്പോൾ സുഹൃത്തിൻ്റെ മക്കള്, ഒരു മകള് ആയുർവേദ ഡോക്ടറാണ്, അവർക്ക് ഈ ഒറ്റമൂലികളെ പറ്റിയൊക്കെ ഒരുവിധം അറിയാം. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു തന്നൊരു രീതി ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ആടലോടകം എന്ന് പറയുന്നത്, നീളമുള്ള ഇലകൾ. അപ്പോൾ ഈ ആടലോടകത്തിൻ്റെ ഈ തളിരിലകൾ, അധികം മൂക്കാത്ത ഇലകളാണ് നമ്മൾ വാട്ടിപ്പിഴിഞ്ഞ് കുടിക്കാനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ കയ്പ്പ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശസ്തമാണ്, ഭയങ്കര കയ്പ്പുള്ള ഒരു മരുന്നാണ് ഈ ആടലോടകം വാട്ടിപ്പിഴിഞ്ഞ് കുടിക്കുക എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ ഭയങ്കര മടി.
ഇതാണ് പനിക്കൂർക്ക എന്ന് പറയുന്ന സംഭവം. ഇത് ചെറിയ കുട്ടികളുള്ള എല്ലാ വീടുകളിലും അമ്മമാരൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ചെറിയ ജലദോഷമെല്ലാം വന്നാൽ ഈ പനിക്കൂർക്കയുടെ ഇലയും പിന്നെ തുളസിയിലയൊക്കെ കൂടെ വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് കൽക്കണ്ടയൊക്കെ ചേർത്ത് കൊടുക്കും. പനിക്ക് ഉത്തമമായതുകൊണ്ടാണ് ഇതിന് പനിക്കൂർക്ക എന്ന് പേര് വന്നത്. അതുകൂടാതെ ഈ ശിരസിൽ രാസനാദിപ്പൊടിയും പനിക്കൂർക്കയുടെ ഇല വാട്ടിയ നീരും കൂടി എടുത്തിട്ട് ചെറിയ കുട്ടികളുടെ ശിരസിലൊക്കെ ഇട്ട് കൊടുത്താൽ ചെറിയ നീർദോഷത്തിനൊക്കെ ആശ്വാസം കിട്ടും. ആടലോടകത്തിൻ്റെ ഒരു ഇല ഒരു 8 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു 5 or 6 പനിക്കൂർക്കയുടെ ഇല എടുക്കുക. പനിക്കൂർക്ക ഈ പറഞ്ഞ പോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇത് കാണും. ഇപ്പോൾ പനിക്കൂർക്കയുടെ ഇല എടുക്കുക, അത്രയും തന്നെ തുളസി ഇല എടുക്കുക. ആടലോടകത്തിൻ്റെ ഇലയുടെ എണ്ണം ആയിരിക്കണം കൂടുതൽ. ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റുന്ന വരെ അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് 1 സ്പൂണ് മിക്സ് ചെയ്തത് ഈ കുരുമുളക് പൊടി, നല്ല ജീരകം പൊടിച്ചത്, 2 മുടി ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചാൽ മതി, കുരുമുളക് വേറെ പൊടിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഇത് 2 മുടി ഈക്വലായിട്ട് മിക്സ് ചെയ്ത് 1 സ്പൂൺ എടുക്കുക. അത് ആ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ചൂടോടെ തന്നെ ചെറുതായിട്ടിങ്ങനെ ഇതൊന്ന് അരിച്ച് ആ പനിയൊന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ചെറുതായിട്ട് ചൂടോടെ സിപ്പ് ചെയ്ത് കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ആടലോടകത്തിൻ്റെ കയ്പിനൊരു ശമനമുണ്ട്. ഇതെല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പനിക്കൂർക്കയുടെയും തുളസിയുടെയും കൂടെ സത്തതിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റേതുപോലെ അത്രയും കയ്പില്ല. മാത്രമല്ല ഇത് കുടിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഈ ശ്വാസം മുട്ടിനും ചുമയ്ക്കുമൊക്കെ നല്ല ആശ്വാസം കിട്ടി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ കഫം നമ്മളുടെ ശരീരത്തിൽ നിന്ന് കഫം തൊണ്ടയ്ക്കും ചെസ്റ്റിനുമൊക്കെയുള്ള ബുദ്ധിമുട്ട് മാറുന്നത് വരെ അത് കഴിച്ചു. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മൺമറഞ്ഞ് പോകുന്ന അറിവുകളാണ്. ഇതൊക്കെ നമ്മൾ വായ്മൊഴികളായിട്ട് പറയുന്നതാണ്. ഇപ്പോഴാണ് യൂട്യൂബൊക്കെ വന്ന് പിന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും ഫ്ലാറ്റിൽ നട്ടു വളർത്താവുന്ന ചെടികൾ അത് വളരെ പെട്ടെന്ന് പിടിക്കുന്നതാണ്. ഓരോ ചട്ടിയിൽ പുട്ടിങ് മിക്സറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ആടലോടകം ഒരു ചട്ടിയിൽ വളർത്താം. പനിക്കൂർക്ക തുളസിയില ചട്ടികളിലാക്കി വളർത്തി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും. കാരണം ഈ കഫ് സിറപ്പൊന്നും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതുമല്ല. അപ്പം ഈ ഒരു ചെടികളൊക്കെ നട്ട് വളർത്തുക. ഇത് ഈ വൈറൽ ഫീവർ ഇപ്പം വളരെയധികം സ്പ്രെഡായിരിക്കുന്നതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.